അത് ശരി, പല്ലാങ്കുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ. സമയമില്ല അച്ഛനെ, പോയിട്ട് വേറെ പണിയുണ്ട്. കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം, അന്ന് ചൂള മുടക്ക. ക്ഷമ ലേശമില്ല. ലേശം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. എന്ത് ചുമ? ചുമയില്ല, ക്ഷമ ക്ഷമ. അത് മാറിയിട്ടില്ല. ഈശ്വരൻ വിശ്വസിക്ക, അതും ഇല്ല. പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും? ആ പണ്ടെന്റെ ചിറ്റമ്പ തൂങ്ങിച്ചത്തെ കാര്യം പറയണ. ആ മനസ്സിലായി. അതല്ല, ആന ചവിട്ടിക്കൊന്നില്ലേ, മനഃപൂർവ്വം കൊല്ലിച്ചതാ. ആര്? പാപ്പാനാ? വല്ലവനൊന്നും ഇണ്ടാണ്ടിരിക്ക. ആദ്യ അസത്തിനോട് ഇണ്ടായിരിക്കാൻ പറ. താനെവിടെ ഇരുന്നോളൂ. ഉത്സവം മുടക്കിച്ചതാ. ആരെ? സാക്ഷാൽ ദേവി തന്നെ. എന്നാ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നിഷേധിയാണല്ലേ. അങ്ങനെ കുറച്ച് മാറിയിരിക്കുക. ഇനിയും ഉത്സവങ്ങൾ മുടങ്ങും, മരണങ്ങൾ സംഭവിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചീവേലിക്കലിൽ തലയിടിച്ച് മരിച്ചില്ലേ? അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്, സർക്കിളിൽ. അന്യ പുരുഷനെ സ്നേഹിച്ചതിന്റെ പേരില് ആ കുട്ടി മരിച്ചത്. ആ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിൽ ഒന്നും മിണ്ടാണ്ടിരിക്ക. അതൊക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ, ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ? വേണമെങ്കിൽ അത് കൊടുക്കാം. ആ കുട്ടി മരിച്ചതിന് ശാപം ഏഴ് തലമുറ പിന്തുടരും. എത്ര? ഏഴ്. ഒന്ന് രണ്ട്. അപ്പൊ ഞാൻ പറ്റില്ല. ഞാൻ എട്ടാമതാണ്. നീ ഒന്നും മിണ്ടാതിരി. ഇനി എന്താ പ്രതിവിധി? ഇപ്പൊ പറയാം. ശുക്രം കവർ. നീ അല്ല, അങ്ങനെ നോക്കട്ടെ, നോക്കട്ടെ. കർമ്മങ്ങൾ കൊണ്ട് ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രതിവിധി ഒന്നും തെളിയുന്നില്ല. എങ്കിലും ഒരാൾ വരെ ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ. ഒരു പച്ച ഷർട്ടിട്ട ആളാണോ? അല്ല. ചോപ്പ്? എന്തിനാ? ചോപ്പ് ഷർട്ട് വീട്ടിലുണ്ടേ. എടാ, പച്ച ചോപ്പ് ഒന്നും അല്ല. ഓ, എന്നാ തന്നെ പോലെ ഷർട്ടിടാത്ത കഷ്ണിക്കാരനായിരിക്കും. ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും. അന്ന് ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയിൽ നിന്നറിയും. പുളുത്തും ഒരു രക്ഷകനെത്തുന്ന് ആര് വരാൻ? വാരിക്കൊട്ടയ്ക്ക് പൊന്നും പണവും വാരിത്തരാൻ. അയാളെന്താ ഭൂപണ ബാങ്ക? ജോത്സ്യം വലിയ പേര് കേട്ട ആളാ. ഇതോടെ അയാള് പേര് കെട്ട ആളാവും. അപ്പൊ ദേവി തന്നെയല്ലേ? കോപ്പാണ്. ആനയുടെ മൂക്കിൽ ഉറുമ്പ് കയറിയപ്പോ ആനയടഞ്ഞു, കാറ്റ് വന്നപ്പോ വിളക്കും കെട്ട്. ആ അപ്പൊ അത്രയല്ലല്ലോ കാര്യം. അമ്പട ആനെ. ആ നിങ്ങള് പണിയെടുക്കണം. അവിടെ നിക്കട, ഇച്ചിരി പണിയുണ്ട്, ഇപ്പൊ വരാ. വല്ലപേട്ട, ഇതൊന്ന് പൊക്കി തരുവോ? നിനക്ക് പൊക്കി തന്നില്ലേ, പിന്നെ ആർക്കാ പൊക്കി കൊടുക്ക? സുഖം തന്നെ. നമ്മുടെ ചട്ടി പാർക്കി വന്നില്ലേ? വേറെ ആ ചട്ടിയോട് മാത്രം കളി വേണ്ട, പെട്ടെന്ന് പൊട്ടാത്ത ചട്ടിയാ. ചട്ടിയല്ല, അവളുടെ കലം വരെ ഞാൻ പൊട്ടിക്കും. അത് ശരിയാവൂ. നീ നോക്കിക്കോ, അധികം താമസിക്കാതെ അവളെ ഈ കൈക്കുള്ളിലിട്ട് ഞാൻ അമ്മാനെ മാടിയില്ലെങ്കിൽ. അമ്മാനെ ആടിയിട്ട്? എന്റെ അമ്മായി നമ്മുടെ തേങ്ങാക്കുല. അത് ശരി, ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ശരിയാവൂ. ആ ഇതാണ് ശരി. എന്തേ? ഞാനൊരു നമ്പർ കാണിച്ചു തരാം, നീ ഇവിടെ നിന്നാ മതി. അതെന്താ? നിന്നെ കണ്ട ചെലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചല്ലോ. ക്ഷമിക്കണം ഭാർഗവി, ഞാൻ കുറച്ച് വൈകിപ്പോയി. ആ ഞാനും വൈകി. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. സത്യം പറ ഭാർഗവി, ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺതുണ വേണമെന്ന് ആഗ്രഹമില്ലേ? ഭാർഗവി, സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? ഈ തുടിക്കുന്ന ഹൃദയം വല്ലപേട്ടനെ സ്വന്തമാക്കണമെന്ന് നൂറുവട്ടം കൊതിച്ചിട്ടില്ലേ ഭാർഗു? ചട്ടി പൊട്ടിയാലേ കോളാൻ ചട്ടി.
കട്ടി ചുട്ടതടാ വല്ലപ്പേട്ട നമ്പർ എന്തായി അടിയിപ്പൊ കൊണ്ടേ ഞാൻ കണ്ടു ചട്ടി പൊട്ടിണ്ടല്ലോ തൽക്കാലം ഇനി ബോഡി ടച്ചിങ് ഒന്നും വേണ്ട നോക്കി നിന്ന് രസിച്ചാ മതി അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും എന്താ പറഞ്ഞ പോടത്തെണ്ടി അങ്ങനെ മര്യാദക്ക് പറ വരട്ടെ എത്ര കാലം വെച്ചാ എന്റെ കുട്ടി കഷ്ടപ്പെടണേ ഒക്കെ സമയദോഷ കല്യാണം എന്നൊക്കെ പറഞ്ഞതൊരു യോഗ എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട എല്ലാ ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിന്റെ ജീവിതം കാണുമ്പോ ചങ്ക് നേറുക മോളെ ദേവി ഈ നാടിന്റെ രക്ഷകൻ എന്ന് വന്നാ മതിയായിരുന്നു ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായ എന്റെ മോളും രക്ഷപ്പെടുമല്ലോ കുട്ടി എന്താ ഇത്ര വൈകിയത് മുത്തച്ചി അത് ഞാൻ കുളിക്കാൻ പോയ വഴിക്ക് അങ്ങോട്ട് പോവും കാവിലി വിളക്ക് കത്തിക്കണമെന്ന് അറിയില്ല നിനക്ക് ചെല്ല് ഒന്ന് രണ്ട് തെറ്റി അങ്ങനെയല്ല താളം തെറ്റി ഞാൻ വായിക്കാൻ നോക്കിയിരിക്കേ താ തീ കൃതകൃതവും തീ കൃതകൃതവും കൃതകൃതവും കുതത്തി തരികത്തി തരികത്തി തരികത തീ കൃതകൃതവും തീ കൃതകൃതവും കൃതകൃതവും കുതത്തി തരികത്തി തരികത്തി തരികത തീ കൃതകൃതവും തീ കൃതകൃതവും കൃതകൃതവും കുതത്തി തരികത്തി തരികത മുത്തശ്ശി എന്തു പറ്റി ഈ ഗ്രാമം നശിക്കും കുട്ടി നമ്മുടെ കുലം മുടിയും മുത്തശ്ശി എന്തൊക്കെ ഈ പറയണേ സ്വപ്നത്തെ ഞാൻ കണ്ടതാ ദേവിയുടെ കോപം അടങ്ങിയിട്ടില്ല എല്ലാം തോന്നല മുത്തശ്ശി കിടന്നു ഈശ്വര ഞങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ എത്തിയാൽ മതിയായിരുന്നു ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്നാ പുറകോട്ട് പോവാം നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് അവൻ രക്ഷപ്പെട്ടത് എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും യെസ് സർ നിങ്ങൾ തന്നെ ഞാനൊരു കാര്യം പറയാം പണി പോകുന്ന കാര്യം അവിടെ നില്ല് ഇതിനപ്പുറം കുടവള്ളൂർ ഗ്രാമമാണ് അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും അതുകൊണ്ട് വേഷം മാറുന്നതാണ് നല്ലത് അത് നല്ല ഐഡിയ രാഘവ ഞാൻ സ്റ്റഡിയാടാണ് അത് ചന്ദ്രേട്ടനാ അപ്പൊ നമുക്ക് കാലത്ത് കാണാം കൂഷണേ രാഘവ വീട് മാറി പോടാ വാ ഇത് എന്റെ വീട് തന്നെയാ അപ്പൊ ഈ പെണ്ണ അത് എന്റെ ഭാര്യ ഞാൻ അറിഞ്ഞില്ലല്ലോ അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ നീ അകത്ത് കൂടി പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടല്ല സോറി ആ രാഘവ എന്തേ ഞാൻ ഒരു കാര്യം മറന്നുപോയി ചൂളൽ ആരുമില്ല നീ അവിടെ പോയി കാവൽ കിടക്കണം ഇപ്പോഴോ ഇപ്പൊ തന്നെ പോണോ ഓടാ പന്നി എന്താ പറഞ്ഞു ഓടാ പന്നി അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഘവൻ പോവും മാറേ
നീ എന്താടാ വിചാരിച്ച്? എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാ? മഹാഭാരതത്തിലെ കർണനാടാ കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവലി കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവലി കിടക്കണം. വല്ലപ്പേട്ടന്റെ വിശാല മനസ്സുകൾ നീ മനസ്സിലാക്കണം. സോറി വല്ലപ്പേട്ട, നോക്കണേ വല്ലപ്പേട്ടന്റെ വിശാല മനസ്സുകഥ മനസ്സിലായി. ഈ വല്ലപ്പേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ, ഞാൻ മറക്കില്ല. ഞാൻ ദൈവശാലയായിട്ട് ഞാനിവിടെ ഉണ്ടറാ. ഉണ്ടറാ ഇവിടെ. നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരടാ. മധുരം വേണ്ട. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ വരില്ലേ. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. പാപ്പ പ്രേതമായിട്ടല്ല. ആരാത്? ആരാത്? പാപ്പാണോ? ആരാ? ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവളീ പണി തുടങ്ങിയ കൊള്ളാൻ.